നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലാണ്, കർണാടകയിലുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ കുടജാദ്രിയിലേക്കുള്ള യാത്രയാണ് ഇന്ന് പോണത്. കുടജാദ്രിക്ക് ഏകദേശം ഗൂഗിൾ മാപ്പ് പ്രകാരം 29 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇവിടുന്ന് ജീപ്പിൽ വേണം പോകാൻ. ആൾക്കൊരു 300-350 ആ റേഞ്ചിലാണ് ചാർജ് ഒരാൾക്ക്. നല്ല അടിപൊളി ഓഫ് റോഡാണ്, നല്ല മഴ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഓഫ് റോഡാണ് ജീപ്പിൽ. ജീപ്പ് മാത്രമേ പോകുള്ളൂ, പിന്നെ അത്യാവശ്യം ബൈക്കുകളൊക്കെ പോണവർക്ക് പോവാം. ഇത് നമ്മൾ 2018 ലാസ്റ്റ് പോയ സമയത്തുള്ള വീഡിയോ ആണ്. അരവിന്ദൻ്റെ അതിഥികൾ എന്നുള്ള മലയാള സിനിമയിൽ കൊല്ലൂരും കൊടുജാതിരിയും അവിടെയാണ് ഫുൾ ഷൂട്ടിങ്, അവിടെ മുഴുവനായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. കർണാടകയിൽ തന്നെ ഉയരം കൂടിയ 13-ാമത്തെ കൊടുമുടിയാണ് ഈ കുടജാദ്രി കൊടുമുടി. നല്ല ഡേഞ്ചറായിട്ടുള്ള റോഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം മലൻ്റെ മുക്കാൽ ഭാഗത്തോളം എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. നമ്മളൊരു കേരളത്തിൽ തന്നെ ഉള്ള സ്ഥലം പോലെയായിരിക്കും നമുക്ക് തോന്നുക. ഇത്ര ദൂരം മാത്രമേ ജീപ്പ് വരുള്ളൂ. ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ഇനി ഇവിടെ നിന്ന് 2 കിലോമീറ്റർ മലയിൽ കൂടെ നടന്നിട്ട് വേണം പോകാൻ. ഈ ജീപ്പ് നിൽക്കുന്ന സ്ഥലത്ത് ചെറിയൊരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ സൈഡ് തന്നെ ചെറിയൊരു റൂം പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് താമസിക്കണമെങ്കിൽ ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭക്ഷണവും ഇതൊക്കെ സൗകര്യവും തരും, ചെറിയൊരു പായും കിടക്കാൻ തരും. കാട്ടിലൂടെ നടന്നിട്ടും ഇവിടേക്ക് ആൾക്കാർ വരാറുണ്ട്. ഒരു 12 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. ഒരു 5 മണിക്കൂറൊക്കെ കാട്ടിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. അങ്ങനെ നിറയെ ആൾക്കാർ അങ്ങനെയും വരുന്നുണ്ട്. ഈ മലയിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് വീടുകളോ കെട്ടിടങ്ങളോ അങ്ങനെ ഒരു ചെറിയൊരു അംശം പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. ഫുള്ള് കാടും അങ്ങനെ പ്രകൃതി മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മളിവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേകതരം കളറാണ് പ്രകൃതിക്കും മലയ്ക്കും മരങ്ങൾക്കും എല്ലാം. ശങ്കരാചാര്യർ പണ്ട് തപസ് ചെയ്ത സ്ഥലമാണ് കുടജാദ്രി എന്നാണ് ഒരു ഐതിഹ്യം. ഈ കെട്ടിടം ശങ്കരാചാര്യർ തപസ് ചെയ്ത സമയത്തുള്ള കെട്ടിടമൊന്നുമല്ല. ഇത് മൈസൂർ മഹാരാജാവ് ഉണ്ടാക്കിയ കെട്ടിടവും അവിടെ ശിവപ്രതിഷ്ഠ നടത്തിയെന്നുമാണ് പറയുന്നത്. പിന്നീട് ആ വിഗ്രഹമൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോയിന്നും ആ ശക്തി മാത്രം അവിടെ നിൽക്കുന്നു ഉണ്ട് എന്നാണ് ഒരു വിശ്വാസം. ഇത് മലൻ്റെ മുകളിൽ നിന്ന് നമുക്ക് മഴ പെയ്യുന്ന ഒരു കാഴ്ചയാണ്. മലൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ താഴെ മഴ പെയ്യുന്ന ഒരു കാഴ്ച. ഇപ്പോൾ നമുക്ക് ഈ കെട്ടിടത്തിൽ ശങ്കരാചാര്യർ തപസ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു വിഗ്രഹം ആണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്.
ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കണ്ടിട്ട് പോകേണ്ട അത്രയും നല്ലൊരു സ്ഥലമാണ് കുടജാദ്രി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.